Hi friends, ellarkku namaskaram. Appo nerittu namukku nammude video like povam. Innu undakkan povunnathu butterscotch inde cake aanu ṭa. Appo adinayittu naan eduthirikkunnathu 240 ml de cup aanu. Aa cupile 1 cup maida podi edukkunnundu. Adu pole thanne 1 teaspoon baking powder. Adhe pole 1/2 teaspoon baking soda. Idakku nannayittu vadichittaanu ṭa edukkunne. Adu namukku ittu kodukkam. Adilikku enna 1/2 teaspoon thanne uppu, adhayathu 1 pinch uppu mathi. Athra ittu koduthittu നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 3 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഉപ്പ് അതൊക്കെ എല്ലായിടത്തും പൊടിയുടെ എല്ലായിടത്തും നന്നായിട്ട് മിക്സായിട്ട് ഈവൻ ആയിട്ട് മിക്സായി കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ അത് കാരണം കൊണ്ട് മിക്സിങ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പാണ് കേട്ടോ, 60 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. ആ കപ്പ് 1/2 കപ്പ് പഞ്ചസാര ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 teaspoon നന്നായിട്ട് വടിച്ചെടുത്ത കോൺഫ്ലോർ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഐസിങ് ഷുഗർ ഉപയോഗിക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ അതിനായിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനത് അങ്ങനെ പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 ബൗളെടുക്കാം കേട്ടോ. ഞാൻ 3 മുട്ടയാണ് കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 ബൗളെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത ബൗളുകളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് മുട്ടയുടെ വെള്ളയും മുട്ടയുടെ മഞ്ഞയും കൂടി സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മുട്ടയുടെ വെള്ളം ഒഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ മറ്റൊരു പാത്രത്തേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒട്ടും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് മുട്ടയുടെ വെള്ളം എടുക്കാം. അപ്പോൾ ഞാൻ വിസ്ക് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രീം പതപ്പിക്കണ അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ. മുട്ടയുടെ വെള്ളം ഇത്രയും കൂടി പെട്ടെന്ന് നമുക്ക് ഇതേപോലെ പതിഞ്ഞു കിട്ടും. വിപ്പിംഗ് ക്രീം വിസ്ക് കൊണ്ട് പതപ്പിക്കുമ്പോഴാണ് കുറച്ചധികം സമയം വേണ്ടി വരിക. മുട്ടയുടെ വെള്ളയ്ക്ക് അത്രയും സമയമേ വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര, അതായത് കോൺഫ്ലോറും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഞാൻ കുറച്ച് 2 ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുത്തിട്ട് പതുക്കെ മിക്സ് ചെയ്ത് പിന്നെ നന്നായി ഒന്ന് പതപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. നന്നായിട്ട് പതഞ്ഞ് വരും. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു പരുവത്തിന് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്കൊരു 1/2 ടീസ്പൂൺ നമ്മുടെ വാനിലയുടെ എസെൻസും അതുപോലെ തന്നെ ബട്ടർസ്കോച്ചിൻ്റെ എസെൻസ് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു മഞ്ഞ കളർ, ബട്ടർസ്കോച്ച് കേക്കിന് മഞ്ഞ കളറാണല്ലോ, അപ്പോൾ അതിനായിട്ട് നമുക്കൊരു മഞ്ഞ കളർ ഒരു 4 തുള്ളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഒഴിച്ചെടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. മുട്ടയുടെ വെള്ളം മാറ്റി വയ്ക്കുക. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് ഓയിലാണ്, അതായത് 30 ml ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം 1/2 കപ്പ് വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിൽ കുറച്ച് കുറവെടുത്തിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ കേക്കുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഞാൻ ഓയിൽ അധികവും എടുക്കാറില്ല കേക്കിലേക്ക്. ഇനി നമ്മൾ കുറച്ച് 2-3 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടയുടെ വെള്ളം സെപ്പറേറ്റ് ചെയ്ത് കാരണം കൊണ്ട് നമ്മുടെ ഇതിൽ ഇച്ചിരി പൊടിയിടുമ്പോൾ പെട്ടെന്ന് നമുക്ക് മിക്സായി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതായത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നമ്മളിടയിൽ പാലൊഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ പൊടി ഇട്ട് കൊടുത്ത് ഈ മുട്ടയുടെ മഞ്ഞയുടെ മിക്സിലേക്ക് നമ്മൾ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും ബാറ്റർ ഇത്തിരി കട്ട് ചെയ്ത് വന്നപ്പോൾ ഞാൻ 2-3 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം എടുക്കാൻ, പാലൊന്നും ഫ്രിഡ്ജിൽ വെച്ചതൊന്നും എടുക്കരുത്. അപ്പോൾ നമ്മുടെ കേക്ക് സോഫ്റ്റായി വരെ പൊന്തി വരെ ഒന്നും ചെയ്യില്ല. അപ്പോൾ നമുക്ക് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പൊടി ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് പാല് വേണമെങ്കിൽ പാലും കൂടി കുറച്ചൊഴിച്ച് ഏകദേശം ഒരു ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ മുട്ടയുടെ വെള്ളം പതപ്പിച്ച് വെച്ചിരിക്കുന്നത് പതുക്കെ പകുതി ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക, പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ബീറ്ററോണ്ട് ബീറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നല്ല പതയിട്ട് വന്നിട്ടുണ്ടാവും. നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചി കേക്കാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ മുട്ടയുടെ വെള്ളം പതപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ടിന്നിൽ ഞാൻ ഓയിൽ മാത്രം സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഇടാം, അതുപോലെ തന്നെ മൈദപ്പൊടി കൊണ്ട് ഒന്ന് തട്ടി കൊടുക്കണമെങ്കിൽ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓയിൽ മാത്രം തേച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ട് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം ഒരു 10 മിനിറ്റ് മുന്നേ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ടിന്ന് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മൂടി എന്താ പറയുക, ജസ്റ്റ് അങ്ങനെ വെച്ചേക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എയർ തീരെ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ ഞാൻ മുകളിലൊരു വെയിറ്റും കൂടി കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് 40 മിനിറ്റ് ആയപ്പോഴാണ്
ഞാൻ തുറന്ന് നോക്കിയത്. തുറന്ന് നോക്കി നമ്മുടെ ഒരു ചെറിയ കമ്പി എടുത്തിട്ടൊന്ന് കുത്തി നോക്കിയിട്ടാ, കുത്തി നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒട്ടും മാവൊന്നും അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ 30 മിനിറ്റ് കഴിയാണ്ട് തുറന്ന് നോക്കരുത്, കേക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബട്ടർ പേപ്പർ ഒന്നും ഇട്ടിട്ടില്ല, മൈദപ്പൊടി ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയൊന്നും ചെയ്യാത്ത കാരണം കൊണ്ട് കേക്ക് അപ്പം തന്നെ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. കേക്ക് സൈഡൊക്കെ നന്നായിട്ട് വിട്ടു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പം തന്നെ ഞാനത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നേരം ആ ചൂടിൽ തന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ അരിവശമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും, ഒരു മൊരിഞ്ഞു മൊരിഞ്ഞു വരും. അപ്പോൾ നമ്മുടെ കേക്ക് സോക്ക് ചെയ്ത് വെക്കുമ്പോൾ അരിവശം മാത്രം ചിലപ്പോൾ ഇത്തിരി കട്ടി ഉണ്ടാവും. അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ കേക്കൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കുക. അപ്പോൾ അരക്കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ. 3/4 കപ്പ് ആയിട്ടാണ് വെള്ളം ഒഴിച്ചത്. അപ്പോൾ 3 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് പഞ്ചസാര നല്ല അടി കെട്ടിയുള്ള പാത്രത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനൊന്ന് നമുക്ക് കാരമൽ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അത് നന്നായിട്ട് കാരമലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 ടീസ്പൂൺ ബട്ടറാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കേക്കിൽ ഉപ്പിട്ടിട്ടുള്ള കാരണം കൊണ്ട് അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/4 കപ്പ് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നമ്മുടെ വിപ്പിംഗ് ക്രീം, ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഇത്രയും കൂടി നല്ലത്. അപ്പോൾ നമുക്ക് അതും കൂടി വെച്ചെടുക്കാം. അത് നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഉണ്ടാക്കാനാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ 1/4 കപ്പ് അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് തിളപ്പിച്ച് ഇത്തിരി കട്ടിയായിട്ടുള്ളൊരു ഫോമിൽ എടുക്കണം. എൻ്റെ ഇത്തിരി ലൂസായിരുന്നു, ഇത്തിരിയും കൂടി കട്ടിയാവണം, അല്ലെങ്കിൽ കേക്കിൽ ഒഴിക്കുമ്പോൾ അതിങ്ങനെ ഇതായി പോയിക്കൊണ്ടിരിക്കും, ഒലിച്ചു പോയിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. വിപ്പിംഗ് ക്രീം എടുത്തിരിക്കുന്നത് ഞാൻ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് വരെ എടുക്കാം. അപ്പോൾ നമ്മൾ വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല ഫ്രീസറിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്ന ക്രീമാണ്. അപ്പോൾ ഈ വിസ്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വിസ്ക് കൊണ്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് പതപ്പിക്കാൻ പറ്റുണ്ടോ എന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ നന്നായിട്ട് പതപ്പിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3 ഒറ്റ തുള്ളി മഞ്ഞ കളർ ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു തുണ്ട്, അതേപോലെ തന്നെ ഒരു 4 തുള്ളി നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കേക്കിൽ ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഓവറായിട്ട് കളറും എസെൻസുകളൊന്നും ഈ ക്രീമിലേക്ക് ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ക്രീം പരമാവധി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, നമ്മുടെ വിസ്കോണ്ടിനെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു പൈപ്പിംഗ് ബാഗ് എടുക്കുകയാണ്. പൈപ്പിംഗ് ബാഗിൽ ഞാനൊരു നോസിലിട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ക്രീം, അല്ല കുറച്ച് മഞ്ഞക്കളറില്ലേ നമ്മൾ കേക്കിലേക്ക് ചേർത്ത മഞ്ഞ കളർ, അത് ഞാൻ ഈ പൈപ്പിംഗ് ബാഗിൻ്റെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഒരു സ്പൂൺ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓവറാക്കണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് വരുമ്പോൾ ഇത്തിരിയും കൂടി ഒരു കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ചെറിയ സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ അടിവശം കൊണ്ട് എല്ലായിടത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കാണ് കവറിൽ തന്നെ. അങ്ങനെ നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പതപ്പിച്ച് വെച്ചിരിക്കുന്ന ക്രീം അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചിട്ട് കൊടുത്താൽ മതി, നമുക്കൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ തന്നെ ഒന്ന് ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് അങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് ആ മഞ്ഞ കളർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ ക്രീം വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കാരമൽ സോസ്, അത് നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 സ്പൂൺ നമ്മുടെ വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി സോസിൽ വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടുള്ളതാണ്, അപ്പോൾ ഇതിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. 2 സ്പൂൺ സോസ് തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, അതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്കൊന്ന് കട്ട് ചെയ്തെടുക്കണ്ട. അപ്പോൾ ഞാൻ നൂലുകൊണ്ടാണ് കട്ട് ചെയ്തെടുക്കാറ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒന്ന് അളവ് എടുത്ത് ചുറ്റും ഒന്ന് മുറിച്ചു കൊടുത്തു, എന്നിട്ടൊരു ത്രെഡ് എടുത്തിട്ട് നൂലുകൊണ്ട് നന്നായിട്ടൊന്ന് വലിച്ച് കട്ട് ചെയ്തെടുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ 1 ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് സെപ്പറേറ്റ് പ്ലേറ്റുകളിലാക്കി
വെക്കുകയാണ്. നമ്മൾ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പിലെ, അതായത് പഞ്ചസാരയും വെള്ളം കൂടി തിളപ്പിച്ചു, അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് സോസും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. അത് ഓരോ നമ്മൾ ഓരോ ലെയറിലും നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇനി നമുക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഓരോ ലെയറിലും നമുക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാം, എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുക. അതിൻ്റെ മേലേക്കായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് കുറച്ച് ചോദിച്ചു കൊടുത്തിട്ട് അതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ലെയർ വയ്ക്കാം. അങ്ങനെ ലാസ്റ്റ് ലെയർ വെച്ചു. അതിന് നമുക്ക് ബാലൻസിനാകുന്ന ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് ജസ്റ്റ് ക്രീമൊന്ന് തേച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫ്രീസറിലൊന്ന് വെച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്കറിയുന്ന പോലെയൊക്കെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എനിക്കറിയുന്ന പോലെ ചെറിയൊരു രീതിയിൽ ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ കാരമൽ സോറി ബട്ടർ സ്കോച്ചിൻ്റെ സോസ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കേക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചരിച്ച് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ ചെയ്യുന്നത് അരുവശങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ച് വീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റിൽ അടിയിലൊരു എന്താ പറയുക, ക്രീം എങ്ങനെയെങ്കിലും പൂവായിട്ടാണെങ്കിൽ പൂവ്, ഞാനിപ്പോൾ അങ്ങനെ ജസ്റ്റ് വരച്ചേക്കാണ്. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതിൻ്റെ ഇടയിലും കൂടി കുറച്ച് നമ്മുടെ സോസ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് സോറി സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഞങ്ങളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ കുട്ടീസൊക്കെ കൂടി മുറിക്കാൻ പോവാണ്. എല്ലാവരും കത്തിയും പിടിച്ച് റെഡിയായി നിൽക്കുകയാണ്. കേക്ക് ഇന്നലെ തൊട്ടേ തുടങ്ങിയതാണ് കേട്ടോ, കേക്കിന് വേണ്ടിയിട്ടുള്ള ബഹളം. അപ്പം ഞങ്ങളത് ആ കേക്ക് കട്ട് ചെയ്യാണ്. നല്ല സോഫ്റ്റ് കേക്കായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്ക് റെഡി.